ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്കെന്നാൽ വീട്ടിലേക്കുള്ള വഴിയാണ്. പിറന്ന മണ്ണുപേക്ഷിച്ച് തൊഴിൽ തേടി മറുനാട്ടിൽ ചേക്കേറിയവനെ വീട് വിളിക്കുന്നത് ഓർമ്മ ചിത്രങ്ങൾ കാട്ടി കൊതിപ്പിച്ചാണ്. ആ വിളി പലപ്പോഴും കവിതയാവാറുണ്ട്. നാടും വീടും ബന്ധങ്ങളും തീരാനുമ്പരമാവുന്ന ഓർമ്മകളുടെ കുത്തൊഴുക്ക്. വീട്ടിലേക്കല്ലോ വിളിക്കുന്നു തുമ്പയും കാട്ടുകിളിയും കടത്തുവള്ളങ്ങളും, വീട്ടിൽ നിന്നല്ലോ ഇറങ്ങി നടക്കുന്നു തോറ്റവും ചിങ്ങനിലാവും കരച്ചിലും. വീട്ടിലേക്കല്ലോ വിളിക്കുന്നു തുമ്പയും കാട്ടുകിളിയും കടത്തുവള്ളങ്ങളും, വീട്ടിൽ നിന്നല്ലോ ഇറങ്ങി നടക്കുന്നു തോറ്റവും തോറ്റവും ചിങ്ങനിലാവും കരച്ചിലും. ചിങ്ങം പിറന്നല്ലോ പൊന്നു ചിങ്ങം, ചിങ്ങത്തിരു ഓണമാസമല്ലോ. ഓണം എന്ന് പറഞ്ഞാൽ പണ്ട് കേരളത്തിൻ്റെ കാർഷികോത്സവമാണ്. ഇടവപ്പാതിക്കും തുലാവർഷത്തിനും ഇടയ്ക്ക് ചിങ്ങും കന്നിയും പ്രസന്ന മധുരമായ സരള കോമളമായ ഒരു കാലാവസ്ഥയാണ്. കാരണം കർക്കിടകത്തിലെ മഴയെല്ലാം കഴിഞ്ഞ് അല്ലേ, കരിക്കടി എന്നൊക്കെ പറയുമല്ലോ, കരിക്കർക്കിടകം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ചിങ്ങം പുലരുമ്പോൾ അതുവരെ ഇല്ലാത്ത നല്ല ഇളവെയിൽ പണ്ട് ഈ സഹ്യപർവ്വതത്തിൻ്റെ മലയിലോ കന്യാകുമാരി ജില്ലയിലോ സൂര്യോദയം കാണുന്നിടത്തോ ഹിമാലയത്തിലോ ഒക്കെ പോകുമായിരുന്നു ഈ നല്ല യൗവനത്തിൽ. പിന്നെ അച്ഛന് പ്രായമായി ക്ഷീണമായപ്പോൾ എല്ലാ കൊല്ലവും മുടങ്ങാതെ ഞാൻ വീട്ടിൽ പോകുമായിരുന്നു. ഉത്രാടം തിരുവോണം ഔട്ടം, ഒരു പൊതുയോഗത്തിലും പങ്കെടുക്കുകയില്ല, നിർബന്ധമായിട്ടും വീട്ടിൽ ഉണ്ടാകും ഉത്രാടം തിരുവോണം ഔട്ടം. അപ്പോൾ എൻ്റെ ആ പരിസരത്തുള്ള ഭരണിക്കാവ് വരെയുള്ള കല്ലടയിലൊക്കെ ഉള്ള എല്ലാ സുഹൃത്തുക്കളൊക്കെ വരും, വീട്ടിൽ വരും, വർത്തമാനം പറയും, കവിതയെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യും. അങ്ങനെ അച്ഛൻ മരിക്കുന്നത് വരെ ഞാൻ വീട്ടിൽ, ഈ അച്ഛന് പ്രായമായതിന് ശേഷം. നമ്മുടെ ചെറുപ്പത്തിൽ ഈ അനുഷ്ഠാനങ്ങളോടൊന്നും അത്ര വലിയ താല്പര്യമില്ലായിരുന്നല്ലോ. നമ്മൾ പുറത്ത് പോകും, എനിക്കിത് ഇത് ഈ ആചാരങ്ങളിൽ നിന്ന് പുറത്തായിട്ട് സൂര്യോദയം കാണുന്നു അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്ത് ഞാൻ പോകുമായിരുന്നു. വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ, കൂട്ടുകിടക്കുന്ന പുസ്തക കൂട്ടങ്ങൾ, ഇത്തിരി മുറ്റത്തു ഞാൻ നട്ടു നോറ്റുപൂവിട്ട തൈമുല്ല, പടിവാതിലോളം പടിവാതിലോളം പറന്നു മറയുന്ന കൊച്ചരി പ്രാവ്, കലണ്ടറിൽ ചൂട്ടു കത്തിച്ചു കിടക്കും അവധികൾ. അമ്മയില്ലാത്തവർക്കേതു വീട്, ഇല്ല വീട് എങ്ങെങ്ങുമേ വീട്, അമ്മയില്ലാത്തവർക്കേതു വീട്, ഇല്ല വീട് എങ്ങെങ്ങുമേ വീട്, കാട്ടുവഴികൾ കടത്തിണ്ണകൾ റെയിൽ സ്റ്റേഷൻ സത്യാഗ്രഹ പന്തൽ അനാഥ ശുശ്രൂഷ അഭയാർത്ഥികൾക്കൊരു പാട്ട്, കുമാരിയിൽ സാഗര സ്നാനം, കുമാരിയിൽ സാഗര സ്നാനം, ഗയയിൽ ബലി ഹിമവാനിലൂടെ ഗന്ധയാത്ര. യാത്രപ്പാട്ട് എഴുതുമ്പം വീട്ടിൽ നിന്ന് വേര് മുറിഞ്ഞു പോകുന്നൊരു സമയമായിരുന്നു. വീട്ടിന് പുറത്തുള്ള വലിയ ലോകത്തെപ്പറ്റി നമുക്ക് അത്ര കണ്ട് അറിയില്ലായിരുന്നു, പുസ്തകങ്ങളിലൂടെയൊക്കെ ഉള്ളയാറ്. പിന്നെ പ്രവാസ ജീവിതം ആദിസമ്പന്നമായിട്ട്, അപ്പോൾ വീട് കല്ലും മണ്ണും കട്ടയെന്നുള്ള അല്ലാതെ പ്രവാസ ജീവിതത്തിൻ്റെ വ്യാപ്തി കൊണ്ടും സമൃദ്ധി കൊണ്ടും അതിലെ ഒരു നമ്മൾ പറയുന്ന ഒരു ബൊഹീമിയൻ നമ്മുടെ സ്വഭാവമില്ലേ, അല്ലെങ്കിൽ ഒരു സൂഫി തരത്തിലുള്ള അനുഭവങ്ങൾ, ആർഹതൻ്റെ അനുഭവങ്ങൾ, അതിൽ നിന്നാണ് വീടെന്താണെന്ന്, പ്രവാസിയാണ് വീടെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുന്നത്. അപ്പം വീട്ടിൽ നിന്നുള്ള വഴിയെ പോലെ തന്നെ വീട്ടിലേക്കും വഴിയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയാണ്, സങ്കലിതമായ വഴിയാണ്. ഇന്നു വരും മകനെന്ന് പടിപ്പുരത്തിണ്ണയിൽ കണ്ണുനട്ടമ്മയിരിക്കുമോ, കണ്ണുനീരെല്ലാം തൊടിയിൽ തുളസിയായി വന്നുവെന്ന് ആശ്വസിക്കുന്ന പെങ്ങൾ വന്ന്, കണ്ണുനീരെല്ലാം തൊടിയിൽ തുളസിയായി വന്നുവെന്ന് ആശ്വസിക്കുന്ന പെങ്ങൾ വന്ന്, ഇല്ലാരുമില്ലെന്നുറപ്പായ നേരത്ത് ചൊല്ലാൻ പറയുമോ സ്നേഹവിലാപങ്ങൾ, അപ്പുറത്തിപ്പുറത്തുള്ള പെണ്ണുങ്ങൾ വന്നെത്തി നോക്കുമ്പോൾ ഇടയ്ക്കൊരാളിൽ മാത്രം ദൃഷ്ടി ഉടക്കി ഇടറി നിന്നിടുമോ. നഷ്ടവസന്ത സ്ഥലികളിൽ നിന്ന് സമൃദ്ധ വസന്ത തടങ്ങളിലേക്ക് ഇളവറ്റ് പറക്കും പക്ഷികൾ പോൽ, ഇരു സന്ധ്യ തൊടുക്കും താരകൾ പോലെ
ഇന്ന് പണ്ടത്തെ ആ ഒരു നല്ല കാലത്തെ സുവർണകാലത്തെ സ്വപ്നം കണ്ട് ചോരതുടിക്കുന്ന ചെറുകൈകളിലേക്ക് സ്വപ്നം പകരുക എന്നുള്ളതാണ് ഇന്നത്തെ ഓണത്തിൻ്റെ ഒരു ദൗത്യം. പഴയ രീതിയിലാവത്തില്ല, കാർഷിക സംസ്കാരം ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ ഊഞ്ഞാലിന് പകരം ലാപ്ടോപ്പായി എന്നുള്ളത്. അപ്പോൾ ജീവിത പരിസരം ഒരുപാട് മാറി, വേഗം മാറി. എങ്കിലും അതിൽ മനുഷ്യപ്പറ്റും മഹത്വ സങ്കല്പനവും സൗന്ദര്യം. ഇപ്പം നമ്മൾ ഇത്രയും പരിഷ്കാരം വന്നെങ്കിലും പൂക്കള മത്സരം കുറഞ്ഞിട്ടില്ല അല്ലേ. പൂക്കളം കൂടിയിട്ടുണ്ട്. വീടുകളിൽ നിന്ന് ക്യാമ്പസുകളിലേക്കും പഞ്ചായത്തിലേക്കും ഒക്കെ പൂക്കളം വ്യാപിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ ഗുണദോഷ സമ്മിശ്രമാണ് ഇപ്പോഴത്തെ ഓണക്കാലം. പുറത്ത് മറുനാടൻ മലയാളികളാണ് ഏറ്റവും നന്നായിട്ട് ഓണം ആഘോഷിക്കുന്നത്. അവർക്ക് ഈ ഗൃഹാതുരതയുണ്ട് അപാരമായിട്ട്. വീട്ടിലേക്കല്ലോ വിളിക്കുന്നു തുമ്പയും കാട്ടുകിളിയും കടത്തുവള്ളങ്ങളും, വീട്ടിൽ നിന്നല്ലോ ഇറങ്ങി നടക്കുന്നു തോറ്റവും ചിങ്ങനിലാവും കരച്ചിലും. വീട്ടിലേക്കല്ലോ വിളിക്കുന്നു തുമ്പയും കാട്ടുകിളിയും കടത്തുവള്ളങ്ങളും, വീട്ടിൽ നിന്നല്ലോ ഇറങ്ങി നടക്കുന്നു തോറ്റവും തോറ്റവും ചിങ്ങനിലാവും കരച്ചിലും.